നമസ്കാരം ഞാൻ കൃപേഷ് തോശേരി നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇപ്പോൾ ഉള്ളത് വളാഞ്ചേരി പട്ടാമ്പി റോട്ടിൽ തിരുവേഗപ്പുറ പഞ്ചായത്തിലാണ് തിരുവേഗപ്പുറ പഞ്ചായത്തിലുള്ള വെസ്റ്റ് കൈപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഉള്ളത് കേട്ടോ ഒരു ചെറിയ അങ്ങാടിക്ക് സമീപം തന്നെയാണ് നമ്മുടെ വളാഞ്ചേരി നിന്നും പട്ടാമ്പിയിലേക്ക് പോകുന്ന റോഡ് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്ന ഏരിയ കൂടിയാണ് വിശാലമായിട്ടുള്ള ഈ റോഡ് സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു 12.5 സെൻറ് ഭൂമിയും അതിൽ 6 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു വീടുമാണ് വിൽപ്പനയ്ക്കായിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഹൃദ്യമായ സ്വാഗതം റോഡ് സൗകര്യം തീർച്ചയായിട്ടും ലഭ്യമാണ് 10 ഫൂട്ടോട് കൂടിയിട്ടുള്ള റോഡ് സൗകര്യം ഉള്ള ഒരു വീടും സ്ഥലവുമാണ് വിൽപ്പനയ്ക്കായിട്ട് വെച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ള വെസ്റ്റ് കൈപ്പുറം അങ്ങാടിക്ക് വളരെ സമീപത്ത് തന്നെയാണ് ഈ വലിയ റോഡ് സൗകര്യത്തോട് കൂടിയിട്ടുള്ള എൻ്റെ പിന്നിലായിട്ട് കാണുന്ന ഈ ഒരു വലിയ വീട് വിൽപ്പനയ്ക്കായിട്ട് വെച്ചിരിക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും തന്നെ എല്ലാവിധ വണ്ടികളും അല്ലെങ്കിൽ വാഹനങ്ങളും കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ള 10 ഫൂട്ട് റോഡോട് കൂടിയിട്ടുള്ള വീടുമാണ് വിൽപ്പനയ്ക്കായിട്ട് വെച്ചിരിക്കുന്നത് ഓക്കെ നമുക്കെന്തായാലും ഈ പ്ലോട്ടിലേക്ക് വരാം ഈ വീട് പോലെ തന്നെ സൗകര്യപ്രദമായിട്ടുള്ളൊരു ഏരിയ അല്ലെങ്കിൽ മുറ്റം നമുക്ക് മുൻഭാഗത്തായിട്ട് കാണാം കണ്ടോ നമ്മളെ വാഹനമുണ്ട് അതുമാത്രമല്ല മറ്റ് വണ്ടികളും കാണാൻ സാധിക്കുന്ന നല്ല വിശാലമായിട്ടുള്ള മുറ്റത്തോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് വിൽപ്പനയ്ക്കായിട്ട് വെച്ചിരിക്കുന്നത് കൂടാതെ കണ്ടതാ മുൻഭാഗത്തായിട്ട് ഇതേ പോർച്ച് എല്ലാം തന്നെ കാണുന്ന ഒരു വീട് കൂടിയാണ് എനിവേ നമുക്ക് പിന്നെ വീടിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് പോയി നോക്കാം കേട്ടോ വീടിൻ്റെ സൈഡിലേക്ക് കാണുന്ന കാഴ്ച ഇതാണ് നല്ല രീതിയിൽ തന്നെ വിശാലമായിട്ടുള്ള ഏരിയ കിട്ടുന്ന ഒരുപാട് വാഴകളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കൃഷി ചെയ്ത് കാണാൻ സാധിക്കുന്നതാണ് അത്രമേൽ സൗകര്യമുള്ള നല്ല വിശാലമായിട്ടുള്ള നല്ല സൗകര്യമുള്ള ഒരു മുറ്റം വീടിൻ്റെ ഒരു വശത്തായിട്ട് നമുക്ക് ലഭ്യമാണ് ഇതാ തെങ്ങ് കാണാം തെങ്ങിൽ അത്യാവശ്യം തേങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിലായിട്ട് ദേ ഈ വീടിൻ്റെ കിണറും കൂടി കാണാൻ സാധിക്കും നോക്കൂ ഒരുപാട് വെള്ളം സുലഭമായിട്ട് കിട്ടുന്ന കിണർ തന്നെയാണ് ഒരുപാട് താഴ്ചയില്ലാത്തൊരു കിണറും കൂടിയാണ് കേട്ടോ ഇഷ്ടംപോലെ വെള്ളം നമുക്ക് കാണാം ഓക്കെ പിന്നെ ഇതിന് ബാക്ക് സൈഡിലായിട്ട് നമുക്കൊരു ബോർവെല്ലും കൂടി ലഭ്യമാണ് നമുക്ക് ബോർവെൽ അവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗത്ത് കാണുന്ന കാര്യങ്ങളും കാഴ്ചകളും ഓക്കെ നമ്മുടെ ഈ വീടിൻ്റെ മുൻവശത്ത് കാണുന്ന ഈ മുറ്റത്തിനെ പറ്റി പ്രത്യേകം തന്നെ എടുത്തു പറയുകയാണ് കാര്യം അത്രമേൽ സൗകര്യമുള്ള ഒരു മുറ്റം തന്നെയാണ് കേട്ടോ മൊത്തമായിട്ട് 12.5 സെൻറ്റിലാണ് ഈ കാണുന്ന ഒരു വലിയ വീട് 3000 സ്ക്വയർ ഫീറ്റ് വരുന്ന 6 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള വീട് നിൽക്കുന്നത് പോർച്ച് കണ്ടോ ഇവിടെ ആ വലിയൊരു വാഹനം നമുക്ക് നിർത്തിയിട്ടത് കാണാൻ സാധിക്കും അപ്പോൾ അത്രമേൽ സൗകര്യമുള്ള ഒരു മുറ്റം തീർച്ചയായിട്ടും ലഭ്യമായിട്ടുള്ള വീട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ വാഴ അതുപോലെ തന്നെ എന്താ തെങ്ങ് അങ്ങനെയുള്ള മറ്റ് പല കാര്യങ്ങളും കൃഷി ചെയ്തിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് അപ്പോൾ സൗകര്യം കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് എന്താ പറയുക ഉപകരിക്കുന്ന ഒരു ഏരിയ ഉള്ള വീട് തന്നെയാണ് നമുക്കെന്തായാലും ഇനി വീടിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാം വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് വരാം നല്ല നീളമേറിയിട്ടുള്ള ഒരുപാട് പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് തൂണുകളെല്ലാം കാണുന്ന ഒരു വലിയ സിറ്റ് ഔട്ട് തന്നെയാണ് ഇവിടുത്തെ ഒരു ചെയർ ഒരു സോഫ സെറ്റെല്ലാം ഇട്ടുകൊണ്ട് നല്ല വൃത്തിയാർന്ന ഒരു സിറ്റ് ഔട്ട് തന്നെയാണ് ഫ്ലോറിങ്ങിൻ്റെ കാര്യം പ്രത്യേകമായിട്ട് തന്നെ എടുത്തു പറയുകയാണ് നമ്മൾ നേരെ വന്നത് ഈ ഒരു വീടിൻ്റെ വലിയൊരു ഹാളിലേക്കാണ് കേട്ടോ നേരത്തെ പറഞ്ഞു 3000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ് അപ്പോൾ തീർച്ചയായിട്ടും അത്രമേൽ സൗകര്യങ്ങളും കാര്യങ്ങളും കാഴ്ചകളും നമുക്ക് കാണേണ്ടതായിട്ടുണ്ട് എനിവേ ഈ ഒരു ഹാളിൽ നിന്നുമാണ് വീടിൻ്റെ താഴത്തെ നിലയിലുള്ള റൂമുകളിലേക്കും അതുപോലെ കിച്ചൺ ഭാഗത്തേക്കും പോകാൻ സാധിക്കുക നമുക്ക് ഫസ്റ്റ് റൂമിലേക്ക് വരാം ഒരുപാട് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുള്ള റൂം തന്നെയാണ് അലമാര അതുപോലെ തന്നെ ദിവാൻ കോട്ട് മറ്റെല്ലാവിധ കാര്യങ്ങളും കാണാം നല്ല സൗകര്യമാർന്ന ഒരു റൂം ദെൻ നമുക്കിവിടത്തെ ഒരു കോമൺ ബാത്റൂം കാണാൻ പറ്റും നോക്കൂ നല്ല സൗകര്യമുള്ളൊരു ബാത്റൂം തന്നെയാണ് ഇതിന് സമീപത്ത് തന്നെയാണ് രണ്ടാമത്തെ റൂം രണ്ടാമത്തെ റൂമിലേക്ക് നമുക്ക് വരാം കട്ടിൽ ഒരു വലിയ അലമാര മറ്റു പല കാര്യങ്ങളും എടുത്തു വെച്ചിട്ടുള്ള റൂം തന്നെയാണ് ഇതൊരു ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂം തന്നെയാണ് ഓക്കെ നല്ല സൗകര്യമുള്ള നല്ല വിശാലമായിട്ടുള്ള ഒരു വലിയ ബാത്റൂം നമുക്കിവിടെ കാണാം ദെൻ നമുക്ക് നെക്സ്റ്റ് പോർഷനിലേക്ക് പോകാം ഈ ഒരു ഹാളിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരുപാട് ചെയറുകളും അതുപോലെ തന്നെ മേശ എല്ലാം തന്നെ കാണുന്ന ഒരു ഹാൾ തന്നെയാണ് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടുത്തെ മൂന്നാമത്തെ റൂം താഴത്തെ നിലയിലുള്ള മൂന്നാമത്തെ റൂമാണിത് 2 കട്ടിൽ അതുപോലെ തന്നെ ഒരു വലിയ അലമാര അതുപോലെ തന്നെ ഇതൊരു ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂം കൂടിയാണ് അപ്പോൾ നമുക്ക് താഴത്തെ നിലയിൽ 2 ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ഒരു ബെഡ്റൂം നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ട് വൃത്തിയാർന്ന റൂം തന്നെയാണ് മേലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സമീപത്തായിട്ട് കാണാം ഈ ഭാഗത്തായിട്ട് ഇതാ ഒരു വാഷ് ബേസിൻ കാണാൻ സാധിക്കും ദെൻ നമുക്ക് നമ്മുടെ ഒരു ഡൈനിങ് പോർഷനിലേക്ക് വരാം നല്ല സൗകര്യം പറഞ്ഞ 6 പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ടേബിൾ ഇവിടെ കാണാൻ സാധിക്കും ഫ്രിഡ്ജ് എല്ലാം തന്നെ കാണാം
ഇതിനെ നേരെ സമീപത്തായിട്ടാണ് ഈ ഒരു വീടിൻ്റെ ഒരു വർക്ക് ഏരിയ കണ്ടോ. നല്ല സൗകര്യമുള്ള ഒരുപാട് സ്റ്റോറേജ് ഏരിയകൾ കാണുന്ന ഒരു വർക്ക് ഏരിയ, ഒരു യൂട്ടിലിറ്റി സ്പേസ് തന്നെയാണ്. മാത്രമല്ല സമീപത്തായിട്ട് ഇതേ ഒരു വാഷിംഗ് മെഷീനൊക്കെ കാണാം. ഓക്കെ, അപ്പം നല്ല സൗകര്യമുള്ള ഒരു ഏരിയ ഇവിടെയും കൂടി നമുക്ക് ലഭ്യമാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ മെയിൻ കിച്ചണിലേക്ക് വരാം. ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ കിച്ചൺ എന്ന് പറയുന്നത്. സൗകര്യമുള്ള കിച്ചൺ തന്നെയാണ്. കബോർഡ് വർക്കുകളും ഒരുപാട് സ്റ്റോറേജ് ഏരിയകളും കാണുന്ന ഒരു കിച്ചൺ തന്നെയാണ്. മേലതാ വിറകല്ലിട്ട് വയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഏരിയ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ ഒരു സ്റ്റോർ റൂം പോലെ ഒരു യൂട്ടിലിറ്റി സ്പേസ് നമുക്ക് മറ്റൊന്നും കൂടി കാണാം. നമ്മുടെ കിച്ചണിന് സമീപത്തായിട്ട് പുറമേക്ക് പോകാനുള്ള ഒരു ആക്സസ് കൂടി കൊടുത്തത് കാണാം. ഡ്രസ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് കാര്യങ്ങളൊക്കെ എടുത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ട് വേണമെങ്കിൽ നമുക്കത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രമേൽ സൗകര്യം പറഞ്ഞൊരു ഒരു താഴത്തെ ഭാഗമാണ് അല്ലെങ്കിൽ താഴത്തെ നിലയാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് ഇവിടുത്തെ മേലത്തെ പോർഷനിലേക്ക് പോകാം. നല്ല സൗകര്യം വാർന്ന ഒരു സ്റ്റെയർ കേസ് ഇവിടെ കാണാം. താഴത്തെ നിലയിലുള്ള നമ്മുടെ ആ ഒരു വലിയ ഹാളിൽ ഒട്ടും തന്നെ അസൗകര്യമാവാത്ത രീതിയിൽ തന്നെയാണ് സ്റ്റെയർ കേസ് ഇവിടെ ചെയ്തു വച്ചിരിക്കുന്നത്. മാർബിൾ അതുപോലെ തന്നെ വിട്രിഫൈഡ് ടൈൽസ് അതുപോലെ തന്നെ ഗ്രാനൈറ്റുമാണ് ഫ്ലോറിങ്ങിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ മുകളിലെത്തി ഒരു വലിയ ഹാളിലേക്കാണ് വരുന്നത് കണ്ടോ. ഇവിടെ സോഫ സെറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഒരു ഒരു വലിയ ഹാൾ കാണാം. സമീപത്തായിട്ട് ഇതേ വീടിൻ്റെ ഒരു ഓപ്പൺ ടെറസിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. ഒരുപാട് വീടുകളൊക്കെ നമുക്ക് സമീപത്തായിട്ട് കാണുന്ന ഒരു വീട് കൂടിയാണ് കേട്ടോ. ഇനിമേ നമുക്ക് മേലെ കാണുന്ന റൂമുകളിലേക്ക് പോകാം. ഫസ്റ്റ് റൂമാണിത്. നിലവിൽ ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിരിക്കുകയാണ്. സൗകര്യമുള്ള റൂം തന്നെയാണ്. നമുക്ക് രണ്ടാമത്തെ റൂം കാണാം. ഈ ഹാളിന് സമീപത്തായിട്ട് തന്നെയാണ് രണ്ടാമത്തെ റൂം ഉള്ളത്. കട്ടിൽ അതുപോലെ തന്നെ ഇതാ അലമാര ഒക്കെയുള്ള നല്ല സൗകര്യമുള്ള റൂം തന്നെയാണ്. ഒരു സ്റ്റഡി ടേബിളും കൂടി കാണാൻ സാധിക്കും. ഓക്കെ, ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ വീടിൻ്റെ മൂന്നാമത്തെ മീൻസ് മുകൾ ഭാഗത്തുള്ള മൂന്നാമത്തെ റൂമിലേക്ക് വരാൻ സാധിക്കുക. ഒരു വലിയ റൂം തന്നെയാണ്. നല്ല വലിയ സൈസിലുള്ളൊരു കട്ടിൽ കാണാം. കൂടാതെ കണ്ട് ഇതൊരു ബാത്റൂം അറ്റാച്ച്ഡ് റൂമാണ് കേട്ടോ. നല്ല സൗകര്യമുള്ളൊരു ബാത്റൂമും കൂടി, നല്ല സൗകര്യമുള്ള ഒരു വലിയ ബാത്റൂമാണ് നമുക്കിവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മേലെ കാണുന്ന റൂമുകളുടെ കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ഫ്രണ്ടിലായിട്ട് കാണുന്ന ഈ ഒരു വലിയ സിറ്റ് ഔട്ടിലേക്ക് വരാം. ഒരു വലിയ സിറ്റ് ഔട്ട് തന്നെയാണ് മേലെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഒരുപാട് ഏരിയ നമുക്ക് ലഭ്യമാണ്. ഈ ഭാഗത്തേക്കും അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റായിട്ടും ഒരുപാട് പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വലിയ സിറ്റ് ഔട്ട് തന്നെയാണ് നമുക്ക് മേലെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. പിന്നെ ഇതാ സമീപത്തായിട്ട് ഇതേ മുൻവശത്തും അതുപോലെ തന്നെ എല്ലാ ഏരിയയിലും ഒരുപാട് വീടുകളും കാണാൻ സാധിക്കുന്നു. നമ്മുടെ അങ്ങാടിയൊക്കെ വളരെ സമീപത്തായിട്ട് കിട്ടുന്ന ഒരു വീട് കൂടിയാണ്. അപ്പോൾ ഇത്രമേൽ സൗകര്യമുള്ള ഒരു 3000 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും 12.5 cents വിളിപ്പിനൊക്കെയായിട്ട് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ വിലയിലേക്ക് കൂടി കടന്നിട്ട് കാര്യങ്ങൾ അവസാനിപ്പിക്കാം. നമ്മുടെ ഈ വലിയ മനോഹരമായിട്ടുള്ള വീടുമായി ബന്ധപ്പെട്ട് എല്ലാവിധ കാര്യങ്ങളും കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു മനസ്സിലാക്കി എന്നുള്ളതാണ്. നമ്മുടെ വളാഞ്ചേരി നിന്നും പട്ടാമ്പിയിലേക്ക് പോകുന്ന വഴി തിരുവേഗപ്പുറ പഞ്ചായത്തിൽ വെസ്റ്റ് കൈപ്പുറം അങ്ങാടിക്ക് വളരെ അടുത്തായിട്ടാണ് ഈ കാണുന്ന 3000 സ്ക്വയർ ഫീറ്റ് വരുന്ന 6 bedroom വീടും 12.5 cents സ്ഥലവും വിൽപ്പനയ്ക്കായിട്ട് വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഒരു 2 kilometers ചുറ്റളവിലായിട്ട് തന്നെ ലഭ്യമായിട്ടുള്ള ഒരു പ്ലോട്ടും വീടും കൂടിയാണ്. പിന്നെ ഈ ഒരു വീടിൻ്റെ എല്ലാവിധ ഫർണിച്ചറുകളും ചെയ്തിരിക്കുന്നത് തേക്കിലാണ്. അപ്പോൾ ഇത്രമേൽ സൗന്ദര്യം മാറുന്ന ഈ ഒരു വീട്ടിൽ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 1,75,00,000 മാത്രമാണ്. തീർച്ചയായിട്ടും നെഗോഷിയേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇത്രമേൽ മനോഹരമായിട്ടുള്ള വീടോ ബിൽഡിങ്സോ ഷോപ്പോ അതുപോലെ സ്ഥലങ്ങൾക്ക് കൊടുക്കുവാനോ വാങ്ങുവാനോ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ 9037993360 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണോട് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ മറ്റൊരു മനോഹരമായിട്ടുള്ള വീഡിയോകൾ കാണാം എന്ന പ്രതീക്ഷ മാത്രം പങ്കുവെച്ചുകൊണ്ട് ഇറ്റ്സ് മൈ കൃപേഷ് തുവശ്ശേരി.